ഹലോ ഗൈസ്, എല്ലാ മജാമാർഗോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മജാമാർ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത രീതിക്ക് ഓഫ് റോഡ് ലുക്കിലാക്കിയിട്ട് കൊണ്ടുവന്നൊരു വണ്ടിയാണ് നമ്മളൊക്കെ കണ്ട് കുറേ. ഇപ്പോൾ ഉള്ള ജനറേഷനൊന്നും അത്ര പരിചിതം ഉണ്ടാകത്തില്ല ഈ ഒരു വണ്ടി. ഒരു രക്ഷയില്ലാതെ ഇറങ്ങുന്ന സമയത്ത് കിഡ്ലാടി വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ് വണ്ടി എന്നൊക്കെ നിങ്ങൾ തമിഴ്നാട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിച്ചിരുന്നത് ആ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. ഇപ്പം നമ്മളെ കരിഷ്മ ആർ ആണ് കേട്ടോ. പഴയ മോഡലാണ്, പഴയ ഒരു സെമി ഫെയറിങ് വരുന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം പൊളിയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു കിഡിലും പരസ്യത്തോടു കൂടിയൊക്കെയായിരുന്ന ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ഒരു വണ്ടിനെ പരസ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഋത്വിക് റോഷനായിരുന്നു കേട്ടോ. ഒരു കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു വെറൈറ്റി പരസ്യമൊക്കെ ആയിരുന്നു. എന്തായാലും ആ പരസ്യമൊക്കെ കണ്ടാണ് ഞാനൊക്കെ ആദ്യമായിട്ട് ഈ ഒരു വണ്ടിയെ കാണുന്നത്. പക്ഷേ പിന്നുള്ള ജനറേഷൻ വന്നപ്പോൾ കുറച്ച് ഡിസൈൻസിൻ്റെ ഭാഗത്താണ് അവർക്ക് ഹീറോയ്ക്ക് അടിപറ്റിപ്പോയത്. കാര്യം പുതിയ പുതിയ മോഡൽ വന്നപ്പം അവർ ഡിസൈൻസിലേക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയെങ്കിലും അത് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു ജനറേഷൻ അങ്ങ് നിൽക്കുകയാണ് ചെയ്തത് കേട്ടോ. ഈ ഒരു കരിഷ്മ എന്നുള്ള ഒരു മോഡൽസ് പിന്നെ അങ്ങനെ വലുതായിട്ട് അങ്ങ് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം നോക്കിയാൽ ഇതൊരു പഴയ മോഡലിന് ആ ഒരു നല്ല രീതിക്ക് റീസ്റ്റോറേഷനും അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാതെ ലുക്ക് മാറ്റി, ലുക്ക് മൊത്തത്തിൽ മാറ്റി, അതായത് ഫേസ് ലിഫ്റ്റൊക്കെ വരുത്തിയാണ് വണ്ടി ഇരിക്കുന്നത്. നോക്കിയേക്കണം ഫ്രണ്ട് ലുക്കൊക്കെ നോക്കിയാൽ നമ്മൾക്ക് ഇത് കരിഷ്മയാണോ എന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. കരിഷ്മയാണ് ഇരിക്കുന്നതെന്ന് നല്ല രീതിക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് നോക്കിയേക്കണം ഈ ഒരു ഭാഗത്തൊക്കെ ഫെൻഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ വണ്ടിയുടെ ഉടമസ്ഥനെ പരിചയപ്പെടാം. അതായിരിക്കുന്നു അച്ഛനാ പേരെന്നാ? അപ്പൊ എന്താണ് വണ്ടി പവറല്ലേ? വണ്ടി നൈസാണ്. എത്ര രൂപ ഇതെല്ലാം അവിടെ എത്ര ആക്കി എടുത്തപ്പോ? ഒരു 60 പുറത്തായി. 60,000 പുറത്തായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം വരുന്നില്ല. ഇത് ഫസ്റ്റ് എടുക്കുന്ന വണ്ടിയാണ്? എന്തായാലും വണ്ടി ഒരു രക്ഷയില്ലാത്ത രീതിക്ക് മോഡിഫൈഡ് വിത്ത് ആ റീസ്റ്റോറേഷൻ ആണല്ലേ. ഇതിന്റെ കിക്ക് സ്റ്റാർട്ട് ഒക്കെ എടുത്ത് മാറ്റിയില്ലേ? അത് മാറ്റി. എന്തായാലും ഇതിൽ പെട്ടെന്ന് തന്നെ നോക്കിയപ്പോ കിക്ക് സ്റ്റാർട്ടിന്റെ ആ ലിവർ ഉണ്ട്, പക്ഷെ കിക്ക് സ്റ്റാർട്ട് ഇല്ല. വണ്ടി നല്ല രീതിക്കാണ് നോക്കിയാൽ. എഞ്ചിൻ പെയിന്റ് തൊട്ട് ബോഡി പെയിന്റ് ഫുള്ളായിട്ട് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കിയേക്കാം. അപ്പൊ അതിനുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കു. തൊട്ടടുത്താണെന്ന് ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പവറാക്ക പവറേഷാക്ക കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ആദ്യത്തെ ലുക്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ വണ്ടി രണ്ട് വീലും സ്പോക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇത് ഫസ്റ്റ് ജനറേഷനിൽ വന്ന അലോയിലായിരുന്നു കേട്ടോ. ബാക്കും ഫ്രണ്ടും അലോയിയായിരുന്നു വന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ജനറേഷൻ യൂണിക്കോണിൻ്റെ സ്പോക്ക് വീല് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാക്കിങ്ങിൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്തെ ഇത് നമ്മളെ NS വരുന്ന ഡിസ്ക് പ്ലേറ്റാണ് വരുന്നത്. 223 mm ഡിസ്ക് പ്ലേറ്റാണ് വരുന്നത്. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കിയാലും നമുക്ക് കരിഷ്മ ലാസ്റ്റ് ജനറേഷനിൽ ഇറങ്ങിയിട്ടുള്ള ആ ഒരു സസ്പെൻഷനാണ് വരുന്നത്. കാര്യം അത് നല്ല ഹൈറ്റുള്ള സസ്പെൻഷൻ കേട്ടോ. അത് നേരെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. വേറെ ഹൈറ്റ് കൂട്ടാനായിട്ട് വേറെ ചെയ്തിട്ടില്ല, നേരെ അതങ്ങ് സൂട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ സസ്പെൻഷൻ്റെ ഭാഗത്ത് ബൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരാൻ നേരത്തെ നമുക്ക് എക്സ്പൾസിൻ്റെ ആ ഒരു സെക്കൻഡറി മൽഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ലുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ നേരെ വന്നതിന് നമ്മളെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഫെൻഡറാണ് കേട്ടോ. ഇത് യൂണിവേഴ്സലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഡൊമിനാർ NSR റേഞ്ചിലൊക്കെ വയ്ക്കുന്ന ഒരു ഫെൻഡറാണ് കേട്ടോ. ഇതായത് മെയിൻ ഓഫ് റോഡ് ആ ഒരു ലുക്ക് തോന്നണ ഈ ഒരു ഫെൻഡർ വരുമ്പോഴാണ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ആ ഒരു ലുക്കോട് കൂടി തന്നെ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ബോഡി കൂടെ വെച്ച് ഫൈബർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തും നമ്മൾ വ്യത്യാസം ഒന്നും വരുത്തിട്ടില്ല. കറക്റ്റ് ആ ഒരു ഹാലജൻ ബൾബ് ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ രണ്ട് DRLs വരുന്നുണ്ട് കേട്ടോ. അതും ഹാലജൻ ടൈപ്പാണ് വരുന്നത്. പിന്നെ നേരെ നോക്കിയാൽ നമ്മളെ വിൻബ്ലാസ്റ്റ് വൈസറായിട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയ മോഡൽ AS ബജാജിൻ്റെ AS വൈസറാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഈ ഒരു സൈഡിലോട്ട് വരാൻ നേരം നല്ല കിഡിൽ ഒരു ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല വണ്ടി നല്ല രീതിക്ക് പ്രൊട്ടക്റ്റീവ് ആവുന്ന ഒരു ക്രാഷ് കാർഡാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ എഞ്ചിൻ പെയിൻറ്റും കാര്യങ്ങളെല്ലാം റീസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കിലോട്ട് വരാൻ നേരം ഒരു കിഡിൽ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ മാർക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആക്രോബോയ്ക്കിൻ്റെ ഒരു കിഡിലും എക്സോസ്റ്റ് ആണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ളതാണ്. അത് സൗണ്ടൊക്കെ ഞാൻ കേൾപ്പ് ചെയ്യാം. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴും നമ്മളെ യൂണിക്കോൻ്റെ സ്പോക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നോക്കിയേക്കണം ഡിസ്കിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രം ബ്രേക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് 130 mm ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇതിന് ഡുവൽ സസ്പെൻഷനാണ്. ഡുവൽ സസ്പെൻഷനെ സിംഗിൾ സസ്പെൻഷനാക്കി മാറ്റിയിട്ടുണ്ട്. അതും യൂണിക്കോണിൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളതാക്കിയാൽ നോക്കിയേക്കണം. യൂണിക്കോണിൻ്റെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഡുവൽ സസ്പെൻഷൻ്റെ ആ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് മാറ്റിയിട്ട് നേരെ ഈ ഒരു സ്റ്റോക്ക് സിംഗാമ്പി തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വീൽസ് കയറ്റാനും നമുക്ക് യാതൊരു ഒരു ബുദ്ധിമുട്ടില്ല. ഇത് പക്ക ഡയറക്റ്റ് സൂട്ടാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഡുവൽ ഡിസ്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നോക്കിയേക്കണം രണ്ടും ബജാജിൻ്റെ തന്നെ ഡുവൽ ഡിസ്ക് സിസ്റ്റമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. അതും നമ്മൾ ഹാലജൻ ബൾബ് ടൈപ്പാണ്. പിന്നെ നമ്മളെ ഈ ഒരു കരിഷ്മ ആറിൻ്റെ ആ ഒരു മെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കറൊക്കെ എല്ലാം റീസ്റ്റോറേഷൻ ചെയ്ത കേട്ടോ. വണ്ടിയോടുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഇവിടെയും ആറെന്നുള്ള മെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കരിഷ്മ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പക്ക കമ്പനി വരുന്ന രീതിയിൽ തന്നെ റീസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കിലോട്ട് വന്നാലും ഒരു കിടിലും ഗ്രാബറയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം സാധനം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗ്രാബറയിലാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്.
അതും നൈസായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ബാക്കിലെ ബ്രാക്ക് ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വ്യത്യാസമില്ല, അതൊക്കെ സെയിം തന്നെയാണ്. ബാക്കിലെ മൽഗാർഡൊക്കെ സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ നമ്മൾ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നേരെ എഞ്ചിൻ്റെ താഴോട്ട് വന്നാൽ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ഫൈബർ പീസാണ് വരുന്നത്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല പക്ക ഫിനിഷിങ്ങോട് കൂടി മൊത്തത്തിൽ വണ്ടിയുടെ പെയിൻറ്റിങ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ല ക്രിഡിലും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കാൻ നേരത്തെ നമുക്കൊരു 223 cc എഞ്ചിനാണ് കേട്ടോ വരുന്നത്. അതായത് സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്, 2-valve എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കാർബേറ്ററാണ്, കാർബേറ്റർ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. 15 liter ഫ്യൂൽ കപ്പാസിറ്റി ഉള്ളൊരു ഫ്യൂൽ ടാങ്കും ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് നമുക്ക് എക്സ്പൾസിൻ്റെയൊക്കെ ആ ഒരു ജനറേഷൻ ആ ഒരു പവറുള്ള എഞ്ചിൻ തന്നെ പറയാം കേട്ടോ. പക്ക ഇതിൻ്റെ നിന്ന് എനിക്ക് തോന്നുന്നു കടമെടുത്ത ഒരു എഞ്ചിനായിരിക്കണം എക്സ്പൾസിൽ കൊടുത്തിട്ടുള്ള. എക്സ്പൾസിൻ്റെ സെയിം പവർ, അതായത് നമ്മൾ ആ 2-valve സെയിം പവർ തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത്. നമുക്ക് ഇത് 17 bhp പവറും വരുന്നുണ്ട്. അതുപോലെ ടോർക്ക് പോകാൻ നേരത്ത് നമുക്ക് 18 nm ടോർക്കും ഉള്ളൊരു വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല പവർഫുൾ സാധനമാണ്. നമുക്കിത് 17 bhp പവർ, നമുക്ക് 7000 rpmലാണ് ഇതിൻ്റെ എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ വണ്ടി. ഇതിപ്പോൾ ഓടിക്കാൻ നേരത്ത് നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് കയറിയിരിക്കാൻ നേരത്ത് പക്ക സ്മൂത്താണ് കേട്ടോ. നല്ല രീതിയിലുള്ള റീസ്റ്റോറേഷൻ ഫീൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ നേരത്ത് കിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് നമുക്കൊരു 35-40 മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർസ് നോക്കാൻ നേരത്ത് ഹാൻഡിൽ ബാർസിലും വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മളെ ബാറിൻ്റെ ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. നല്ല രീതിക്ക് നമുക്ക് ഈ റൈഡിങ്ങിൻ്റെ ഭാഗത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നല്ല രീതിക്ക് നിവർന്നിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്ക് നോക്കിയാൽ ഹീറോ എന്നുള്ള മെൻഷനായി കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹീറോ ഹോണ്ട ആയിരുന്നു, പിന്നെ അവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ളതിന് ശേഷം ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഹീറോ എന്നുള്ള മെൻഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ മൊത്തം റീസ്റ്റോറേഷൻ കേട്ടോ. ഈ ഒരു മീറ്റർ നോക്കിയാൽ നമുക്ക് ഡിജിറ്റൽ കൺസോൾഡ് അനലോഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ RPM മീറ്ററൊക്കെ വരുന്നത് കാണാം. അങ്ങനെയൊക്കെ വരുന്ന ഒരു കിടിലം വണ്ടിയാണ് ഈ ഒരു കരിഷ്മ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ വണ്ടി ഒരു രക്ഷയില്ലാത്ത രീതിക്കുള്ള മോഡിഫൈഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ഡൂക്ക് ടോഡറിൻ്റെ ഒരു ഹാൻഡിൽ പ്രൊട്ടക്ടറാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ 150 mm ആയിരുന്നു സ്റ്റോക്ക് വന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ മേലിയുണ്ട്. കാരണം സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഹൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് വണ്ടിയുടെ പുറത്ത് കയറിയാൽ പോലും എനിക്ക് രണ്ട് കാലും ഫ്ലാറ്റ് ഫുട്ടല്ല കേട്ടോ. നല്ല രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എക്സ്പൾസിൻ്റെ ആ ഒരു ഹൈറ്റ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ സെൽഫ് സ്റ്റാർട്ടൊക്കെ ഉണ്ട് കേട്ടോ. സെൽഫും കിക്കുമാണ് വരുന്നത്. ഇതാണ് നമ്മളെ ഈ ഒരു എക്സസ് നോട്ട് വരുന്നത്. എക്സ്പൾസിൽ വരുമ്പോലെ തന്നെ ഇത് 5-speed ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഗിയർ ബോക്സൊക്കെയാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഓണർ നമ്മൾ മുമ്പ് കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ നോർമൽ റോഡിലോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി നമുക്ക് റൈഡിങ്ങിൻ്റെ ഭാഗത്ത് യാതൊരു ഒരു പോരായ്മ ഇല്ല കേട്ടോ. നല്ല പക്ക റൈഡിങ് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. എൻ്റെ മോനെ ഒലിപ്പെടുത്ത റോഡ് ഗൈസ്. എക്സ്പൾസ് പൊളിയായിട്ട് കയറിപ്പോകും കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആ കാലത്ത് ഇറക്കിയോണ്ട് എക്സ്പൾസിൻ്റെ അത്രത്തോളം പിടിച്ചിരിക്കുന്ന ഒരു സസ്പെൻഷൻ അല്ല ഇത് വരുന്ന. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കയറിപ്പോകുന്നുണ്ട്. കാര്യം നല്ല ആ ടോർക്കും പവറൊക്കെ വെച്ച് നല്ല രീതിക്ക് കയറിപ്പോകുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഓഫ് റോഡ് അടിച്ചടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പവറാണ് വണ്ടി ഗൈസ്. ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ ചെറിയ. നമ്മൾ കറക്റ്റ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. എൻ്റെ പൊന്നി ഗൈസ്, വണ്ടി നല്ല ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് നമ്മളൊരു 3rd year വന്നാലും നല്ല രീതിയിലുള്ള ടോർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ക ഇതൊക്കെ നമ്മൾ വന്ന് ഇറങ്ങിയ വഴികളാണ് കേട്ടോ. ഗൈസ്, നമ്മൾ എവിടെയാണ് വളച്ചത്? ഗൈസ് എൻ്റെ പൊന്ന് ഗൈസ്, ആ ഓ മാൻ പൊളി ചേട്ടാ. ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് റബ്ബറും പണയിൽ ഇറക്കാൻ പോകും കേട്ടോ. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് അത്യാവശ്യം നല്ല പൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. അല്ല
നല്ല പൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പണയിലിട്ടാണ് വണ്ടി ഓടിച്ചളിയോ. ഗൈസ് നമ്മളിപ്പോ വെള്ളാണിക്കിലാണ് കേട്ടോ. ഇവിടേക്ക് നല്ല കിടിലം പാറയാണ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രീതിക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. പക്ക ഇവിടെ നമ്മൾ അന്ന് എക്സ്പൾസ് ഒക്കെ ഓഫ് റോഡ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിന്നൊക്കെ. നല്ല രീതിക്ക് പുള്ളിങ്ങോട് കൂടി വണ്ടി പ വണ്ടി കേറണണ്ട. എല്ലാരും നമ്മളത്തെ ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞ് ഓഫ് റോഡൊക്കെ അടിച്ച് നമ്മൾ ആ വണ്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്ന് വണ്ടിയുണ്ട്. നമ്മൾ എൻ എസ് ടു ഉണ്ട്, നമ്മളെ കരിഷ്മ ആർ ഉണ്ട്, അതുപോലെ നമ്മളെ എക്സ്പൾസ് ടു വി ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളാണ് വണ്ടി കാഴ്ച വെച്ചത്. നല്ല രീതിക്ക് ഞാൻ ഈ ഇവിടെയൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് വണ്ടി തിരിച്ച് കയറ്റി എടുത്ത കേട്ടോ. ഒരു രക്ഷയില്ല. എഞ്ചിൻ്റെ ഭാഗത്ത് ആ ഒരു പവറും ടോർക്കും എല്ലാം ഒരു നല്ല രീതിക്ക്. കാരണം വണ്ടി ലാഗോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു തേരിയിലൊക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ പാറയിലൊക്കെ നിർത്തിയിട്ട് എടുത്ത സമയത്ത് പോലും വണ്ടിയെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ ഇനി വയ്യ എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. വണ്ടി ചാടി 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 നിൽക്കും. അതുപോലെ തന്നെ നമ്മളെ ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ ഓൺ റോഡും ഓഫ് റോഡും ചെയ്യാൻ പറ്റുന്നത്. ബാക്കിൽ സീറ്റും പിന്നെ ഫ്രണ്ടിൽ മെഷീനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് വേറെ ലെവലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കേരള ഫസ്റ്റാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ വണ്ടി മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഡുവൽ ഡിസ്ക്, അതുപോലെ തന്നെ നമ്മളെ സ്പോക്ക് വീല്, പിന്നെ ഈ ഒരു ഫെൻഡർ കാര്യങ്ങളെല്ലാം കൂടെ വരണം. നല്ല രീതിയിലുള്ള വിൻഡോയ്സ് ഉണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും വണ്ടി വേറെ ലെവലാണ്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് നല്ല ആ ഒരു സ്റ്റോക്ക് രീതിക്ക് തന്നെ നിലനിർത്തി. ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ വണ്ടി നല്ല രസമുണ്ട്. ഓഫ് റോഡ് ചെയ്ത് വന്ന് വണ്ടി നല്ല പവറും കാര്യങ്ങളൊക്കെ ആയി. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വണ്ടി കസ്റ്റം ചെയ്ത സ്ഥലം അഖിൽ ഫ്ലൈ വീൽസ് കസ്റ്റംസ് എന്നാണ്. പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യം പുള്ളിയാണ് ഈ ഒരു ഫെൻഡറിനെയൊക്കെ ഇമ്മാതിരി രീതിക്ക് ഈ ഒരു ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത ആ ഒരു ഡിസൈൻ പക്ക നമ്മളിതിൽ ഒരു രണ്ടാമത് വെച്ച ഒരു ഫീല് നമുക്ക് തോന്നാത്ത രീതിയാണ് ഇതിൻ്റെ ഫെൻഡറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. വണ്ടി എന്തായാലും ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ പൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് കമൻറ്റ് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ എക്സ്പൾസ് 200 2V ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 2V നമ്മളെ കരിഷ്മയും അവർ രണ്ടും ഒരു ഇതിലുള്ള ആൾക്കാരാട്ടോ. കാരണം ഹീറോ ആണ് രണ്ടും. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കി തന്നെ കുറച്ച് സാമ്യം ഒക്കെ നമുക്ക് തോന്നും കേട്ടോ. സെയിം എഞ്ചിനായിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. പിന്നെ എന്തായാലും കൊള്ളാം. ഇതിൽ നിന്നും നമ്മളെ കരിഷ്മയിൽ നിന്ന് കുറച്ച് ടൂണിങ് വ്യത്യാസമൊക്കെ വരുന്നു. അതുപോലെ തന്നെ ഇത് 223 CC ആണ് കേട്ടോ. അതൊന്നും ആലോചിക്കണം. ഇത് 199 CC ആണ്. കാരണം ഈ 200 സെഗ്മെൻറ്റും ഇതും 200 സെഗ്മെൻറ്റും ആയിട്ടൊക്കെ തന്നെയായിരുന്നു നമ്മൾ കോമ്പറ്റീഷൻ നടന്നിരുന്ന വണ്ടി. 220 ആയിരുന്നു അന്നത്തെ എതിരാളി എന്ന് പറയുന്നത്. ഇപ്പോഴും നല്ല പെർഫോമൻസ്. കാരണം അറൗണ്ട് ഒരു 140 സ്പീഡും കാര്യങ്ങളൊക്കെ കയറും ക്രൂയിസ് ചെയ്യാനും. ഇപ്പം നമ്മൾ ക്രൂയിസ് ചെയ്യാനല്ല, ഇപ്പം മൊത്തം ഓഫ് റോഡ് മൈൻഡിലാക്കി വെച്ചേക്കുന്ന കേട്ടോ. വണ്ടി ക്രൂയിസ് ചെയ്യാനും കുഴപ്പമില്ല. പക്ഷേ ക്രൂയിസിങ് മോഡലായിരുന്നു ഈ വണ്ടി ഇറക്കിയ സമയത്ത്. ഇപ്പം എന്തായാലും വണ്ടി വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കർ ഒന്നും ഇതിലൊട്ടി ഇന്നത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. രണ്ടുപേര് പേരെന്നാ? അനൂപ് ജിത്തു. അപ്പോൾ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെന്താണ് പറയാനുള്ളത്? ഓറല്ലേ, സന്തോഷമല്ലേ? അപ്പോൾ ശരി, അപ്പോൾ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാം. സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വച്ചാമാരെ ഇതൊക്കെ ആയിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കയറുന്നു. ശ്രദ്ധിച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നേ. ബൈ ബൈ അല്ലേ? അപ്പോൾ ബൈ.